ഒരിക്കലും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തുറിച്ചു നോക്കിയിരുന്നില്ല. വലാ യുഹിദ്ദൂന നദറ തഅലീമൻ ലഹു, ഒരിക്കൽ പോലും നബിയെ അങ്ങനെ വല്ലാതെ തുറച്ചു നോക്കാൻ, തുറച്ചു നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നബി ഇരിക്കുന്ന സദസ്സിൽ അവരിങ്ങനെ കീഴ്പോട്ട് നോക്കിയിരിക്കും. നബി തിരുമേനി പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ തലയുടെ മുകളിൽ ഒരു പക്ഷി വന്നിരുന്നാൽ പോലും അറിയാത്ത വിധം അവർ വല്ലാത്ത സശ്രദ്ധം അത് കേട്ടിരുന്നു. എന്നാലോ അവരെന്താണ് നബി പറയുന്നത് എന്ന് പോലും ആലോചിക്കാതെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിൻ്റെ ഒപ്പം അത് കേൾക്കുമ്പോഴേ അതങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയുടെ മിമ്പറിൽ നിന്ന് ഖുതുബ നടത്താൻ, അപ്പോ ഇജ്ലിസു എന്ന് പറഞ്ഞു, എല്ലാവരും ഇരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് കേൾക്കുമ്പോൾ പക്ഷേ അബ്ദുല്ലാഹി ബിൻ റവാഹ പള്ളിയിലേക്ക് എത്തിയിട്ടില്ല, ആ മുറ്റത്താണ്. ആ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുക്കുന്ന മണൽക്കാട്ടിൽ അവിടെ നിൽക്കുകയാണ്. നബി പറയുന്നത് കേൾക്കുമ്പോൾ ചെറിയ പള്ളിയാണല്ലോ, ആ പള്ളിയുടെ അപ്പുറത്ത് റസൂലുള്ളാഹിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ അങ്ങ് ഇരുന്നു. എല്ലാവരും പള്ളിയുടെ അകത്തിരിക്കുന്നു, പക്ഷേ അബ്ദുള്ള താഴെ ആ മണൽ കുമ്പാരത്തിൽ ഇരിക്കുന്നു. ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ സയ്യിദുന റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി ഇരിക്കുകയാണ്. ആളുകൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ ആ വാക്ക് കേട്ടപ്പോഴേക്കും അബ്ദുല്ലാഹി ബിൻ റവാഹ അവിടെ തന്നെ ഇരുന്നു പോയി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് പറഞ്ഞു, എന്തൊരു വല്ലാത്ത ഉത്സാഹം അല്ലേ അബ്ദുല്ലാഹി ബിൻ റവാഹ, അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞാൽ പിന്നെ അത് കേൾക്കുന്ന കാര്യത്തിൽ മറ്റൊരു യുക്തിയും ആലോചിക്കാത്ത വിധത്തിലുള്ള ഉത്സാഹം എന്നായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ കാണിച്ചു തന്ന ചരിത്രവും അങ്ങനെയാണ്.